പ്രൈസ് ദ ലോർഡ്. മാണി പറമ്പലച്ചൻ, ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ പുസ്തകങ്ങളും മറ്റ് രചനകളും പരിചയപ്പെടുത്തുകയാണ്. പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അത്. പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഞാനൊരു വീഡിയോ ഓഡിയോ കളക്ഷൻ പരിചയപ്പെടുത്തുകയാണ്. മാണി പറമ്പലച്ചൻ്റെ പ്രഭാഷണങ്ങൾ എന്നാണ് അതിൻ്റെ ടൈറ്റില്. അതിനകത്ത് കൊന്തയും കുരിശും ബൈബിളൊന്നും വെച്ചിട്ടില്ല. കാരണം മറ്റ് രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ, UAE അങ്ങനെയുള്ള പല സ്ഥലത്തേക്കും കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ അത്തരം മതചിഹ്നങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. ഇതിനുള്ളിൽ രണ്ട് പൗച്ചുകളിലായി 8 വീഡിയോ കാസറ്റുകളും 2 ഓഡിയോ കാസറ്റുമാണ്. വീഡിയോ കാസറ്റിലുള്ള സംഗതി തന്നെയാണ് ഓഡിയോയിലുമുള്ളത്. ഇപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് പെൻഡ്രൈവിലേക്കൊക്കെ കോപ്പി ചെയ്യാവുന്ന തരത്തിലാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഉള്ളടക്കം? ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു ധർമ്മത്തിൻ്റെ വിശ്വാസങ്ങൾ. ആരാണ് ദൈവം? ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന് പരിശുദ്ധ തൃത്വമായിരിക്കാനേ കഴിയൂ. ദൈവം മനുഷ്യനായി, അതിന് സാധ്യത ഉണ്ടായിരുന്നു, ശാസ്ത്രീയ സാധ്യത ഉണ്ടായിരുന്നു. അവൻ മരിച്ചു, ഉത്ഥാനം ചെയ്തു. ഉത്ഥാനം ചെയ്തിട്ട് എന്താണ് ചെയ്തത്? അങ്ങനൊരു ഒരു മരണം ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണ് യേശുവിനെ ഏകരക്ഷകൻ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ട് രാമനോ കൃഷ്ണനോ ബുദ്ധനോ മുഹമ്മദനോ ലോകത്തിൻ്റെ രക്ഷകരാകാൻ കഴിയില്ല എന്ന് പറയുന്നത്? അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ, ക്രിസ്ത്യാനികൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നതാണ് മാണിപ്പറമ്പലച്ചൻ്റെ പ്രഭാഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള 32 മണിക്കൂർ, ഏകദേശം 12 or 15 സിനിമകളുടെ ദൈർഘ്യം. അത് അക്രമത്തിൽ തന്നെ കാണുകയാണ് നല്ലത്. ഞാൻ പോട്ടൽ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുന്ന സമയത്ത് അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാനിത് തയ്യാറാക്കിയത്. ഒരു ഫിലിം യൂണിറ്റാണ് ഇത് റെക്കോർഡ് ചെയ്തത്. ഈ ധ്യാനത്തിൽ സംബന്ധിച്ച വൈദികർ എന്നോട് പറഞ്ഞു, മറ്റ് ധ്യാനങ്ങൾ സംബന്ധിക്കുന്നവരും അങ്ങനെ പറയാറുണ്ട്, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ 2, 3, 4, 5 പ്രാവശ്യമെല്ലാം കേട്ടാലാണ് അതിൻ്റെ ആഴത്തിലേക്ക് പ്രവചിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്ന് അവരാവശ്യപ്പെട്ടതും ഞാനങ്ങനെ ചെയ്തതും. എല്ലാ ക്രിസ്ത്യാനികളും പല ആവർത്തി ഇത് കേൾക്കണം, കാണണം എന്ന് ഞാൻ പറയുകയാണ്. വീഡിയോ ഫോർമാറ്റ് നമ്മൾ സ്വീകരിക്കാൻ കാരണം പലതിനും ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ വേണ്ടിയാണ്. അതിനാൽ ഈ വീഡിയോയിലിട്ട് തന്നെ അത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പല ആവർത്തി കാണണം. അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം, വിശ്വാസത്തിൻ്റെ ഉറപ്പ്, അതെന്തുമാത്രം ശക്തമായ പാറപ്പുറത്താണ് നിലകൊള്ളുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ആ ക്രമത്തിൽ കണ്ടാൽ നമുക്ക് ഗ്രഹിക്കാൻ എളുപ്പമുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകം വിതയ്ക്കപ്പെട്ട വചനം, അത് മിക്കവാറും നിങ്ങൾക്കെല്ലാം പരിചയമുള്ള പുസ്തകമാണ്. അതിൻ്റെ ആദ്യത്തെ കവർ ഇങ്ങനെയായിരുന്നു. ഞാൻ തന്നെ വരച്ചതാണ് ആ വിതയ്ക്കപ്പെട്ട വചനം എന്ന പുസ്തകത്തിൻ്റെ കവർ. അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പുകൾ പലതായി. അത് കവർ നിങ്ങൾക്ക് പരിചയം കാണും. ഇതാണ് ആ കവർ, വിതയ്ക്കപ്പെട്ട വചനം. സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങൾ. അതിൻ്റെ ക്രമത്തിൽ തന്നെ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യം വരെ, ആ ക്രമത്തിൽ തന്നെയുള്ള സുവിശേഷ പാഠങ്ങൾക്ക് ചെറിയൊരു വ്യാഖ്യാനവും പിന്നെ ആ സുവിശേഷം അവതരിപ്പിക്കാൻ പറ്റുന്ന കഥകളുമാണ് അതിനകത്തുള്ളത്. ബൈബിൾ വിജ്ഞാനകോശം, ഇതെൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ്. ഈ വിതയ്ക്കപ്പെട്ട വചനം ഞാൻ തയ്യാറാക്കി, തൊട്ട് മുമ്പ് പറഞ്ഞ പുസ്തകം ഞാൻ തയ്യാറാക്കിയത് 22-ാമത്തെ വയസ്സിലാണ്. 24-ാമത്തെ വയസ്സിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമായിരുന്നു ബൈബിൾ വിജ്ഞാനകോശം. അതിൻ്റെ ചീഫ് എഡിറ്ററായി ഞങ്ങൾ കണ്ടെത്തിയത് ഡോക്ടർ മാത്യു വെള്ളാനിക്കലാണ്. ഞങ്ങളൊക്കെ അന്ന് ചെമ്മാച്ചന്മാരാണല്ലോ. കത്തോലിക്കരുടെ ഇടയിൽ നിന്നിറങ്ങുന്ന ആദ്യത്തെ ബൈബിൾ വിജ്ഞാനകോശമാണിത്. ഇതിൻ്റെ ചരിത്രമെല്ലാം ഞാൻ ശാലോം TV നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 2-ാമത്തെ പതിപ്പ് ബിബ്ലിയ പബ്ലിക്കേഷൻ, എൻ്റെ ബിബ്ലിയ പബ്ലിക്കേഷനാണ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. 3-ാമത്തെ പതിപ്പ് വടവാദ സെമിനാരിയിൽ നിന്നാണ്. അത് 2 വോല്യമായിട്ട് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വചനവിജ്ഞാനിയും മത്തായിയുടെ സുവിശേഷത്തിനുള്ള ഒരു ക്രിട്ടിക്കൽ വ്യാഖ്യാനമാണിത്. ഇത് ഞാൻ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ച സമയത്ത് ജോൺ കുന്നപ്പള്ളി അച്ഛൻ, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മൽപ്പാനച്ഛൻ അറിയപ്പെടുന്ന വ്യാകരണത്തിൽ ഒരു അതോറിറ്റിയായ അദ്ദേഹം എനിക്കൊരു കത്തെഴുതി. ഇതിനകത്ത് കുറേ വ്യാകരണ തെറ്റുകളും മുദ്രണ തെറ്റുകളൊക്കെ ഉണ്ട്. പുസ്തകത്തിൻ്റെ നല്ല കാര്യങ്ങൾ കുറേ സൂചിപ്പിച്ചു, ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു കത്തെഴുതി, ആ കത്തിനകത്ത് സൂചിപ്പിച്ചു, ഈ വ്യാകരണ തെറ്റുകളും മുദ്രണ പിശകുകളും ഇല്ലായിരുന്നെങ്കിൽ സ്വർണത്തിന് സൗരഭ്യമേറ്റതുപോലെ ആകുമായിരുന്നു. സ്വർണം അതിൽ തന്നെ വലിയ വിലപിടിപ്പുള്ളതാണ്. അതിന് സൗരഭ്യം, സുഗന്ധം കൂടി ഉണ്ടായാലോ, അത് ഗംഭീരാകും. അങ്ങനെ അദ്ദേഹം വാഴ്ത്തിയ ഒരു പുസ്തകമാണിത്. പിന്നെ അദ്ദേഹം വീണ്ടും ഒരു കത്ത് എഴുതി, എനിക്ക് ജീവിതത്തിൽ ഒരു മോഹം കൂടി ബാക്കിയുണ്ട്, അത് മാണിപ്പറമ്പലച്ചനെ കാണാനാണ്. ഞാനെന്ന പേരാമ്പ്ര പള്ളിയിലെ കൊച്ചനാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയൊക്കെ ഉണ്ടായി. അങ്ങനെ പറയപ്പെട്ട ഒരു പുസ്തകമാണിത്. ഇതിൻ്റെ കോപ്പികൾ ഇപ്പം അവൈലബിൾ അല്ല.
ഇനി പിന്നീട് എപ്പോഴെങ്കിലും അത് പരിഷ്കരിച്ച് ഇറങ്ങും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ബാച്ചിൽ 51 പേരാണ് പട്ടം സ്വീകരിച്ചത്. ആ 51 പേര് തയ്യാറാക്കിയ ചെറിയ പ്രസംഗക്കുറിപ്പുകൾ ഞാൻ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് വചനവേദിയിൽ ഒരു പ്രസംഗ സമാഹാരമാണ്. ഇത് 5 പതിപ്പാണ് അതിൻ്റെ. ഉത്തമഗീതത്തിലെ 8 അധ്യായം 6 വാക്യമാണ് പ്രേമം മരണത്തെപ്പോലെ ശക്തം. ചിലപ്പോൾ അത് ഇങ്ങനെയും തർജ്ജമ ചെയ്യാറുണ്ട്, സ്നേഹം മരണത്തെക്കാൾ ശക്തം. ഈ അങ്ങനെ ആ പേരിൽ പ്രേമം മരണത്തെപ്പോലെ ശക്തം എന്ന് പറഞ്ഞിട്ട് ലൈംഗികത, വിവാഹം, കുടുംബം, ബ്രഹ്മചര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല സ്റ്റഡിയാണിത്. തുടക്കത്തിൽ ഈ ഹിന്ദു ആചാരപ്രകാരം വിവാഹം, കുടുംബം അതെങ്ങനെയാണ്, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്, മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എങ്ങനെയാണ്, അത് എഴുതിയിരിക്കുന്നത് EMS നമ്പൂതിരിപ്പാട് തന്നെയാണ്. പിന്നെ ക്രൈസ്തവ വീക്ഷണത്തിൽ ബൈബിളിൽ അത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നു. പിന്നെ സ്വാഭാവിക കുടുംബാസൂത്രണ മാർഗ്ഗങ്ങൾ, അത് ഒരു മാർഗ്ഗമൊന്നുമല്ല, അനേകം മാർഗ്ഗങ്ങളുണ്ട്. DMO ആയിരുന്ന ഒരു ഡോക്ടറും ഞാനും കൂടി ചേർന്ന് അങ്ങനെയൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന അനേകം ഈടുത്ത ലേഖനങ്ങളുടെ സമാഹാരമാണ്. കല്യാണത്തിൽ ഒരുങ്ങുന്നവർ, കല്യാണം കഴിച്ചവർ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അവശ്യം വായിച്ചിരിക്കേണ്ട ഗ്രന്ഥമാണിത്. അമേരിക്കയിലെ ഒരു ബൈബിൾ പണ്ഡിതനാണ് റെയ്മണ്ട് ഡി ബ്രൗൺ. അദ്ദേഹം അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് ദ ബർത്ത് ഓഫ് ദ മെസായ, മിശിഹായുടെ ജനനം. അത് ഞങ്ങൾ 3 കൂടി തർജ്ജമ ചെയ്തതാണ്, മിശിഹായുടെ ജനനം എന്ന ഈ ഗ്രന്ഥം. KCBC കേരള കത്തോലിക്ക മെത്രാൻ സമിതി എനിക്കൊരു അവാർഡ് നൽകിയിരുന്നു, യുവ പ്രതിഭ അവാർഡ്. 1997 അവാർഡ് എനിക്ക് 98 നൽകിയത്. അത് 4 വോല്യങ്ങൾക്കാണ്, സുവിശേഷങ്ങളെ 4 വോല്യങ്ങൾ. അതിൽ ആദ്യത്തെ വോല്യമാണ് മത്തായിയുടെ സുവിശേഷം, വ്യാഖ്യാനവും പ്രസംഗ സഹായിയും. 2 വോല്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം, വ്യാഖ്യാനം പ്രസംഗക്കുറിപ്പുകളുമായിട്ട്. 3 വോല്യമാണ് ലൂക്കായുടെ സുവിശേഷം, വ്യാഖ്യാനം. 4 വോല്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ഇങ്ങനെ 4 വോല്യങ്ങളായിട്ട് ഞാനൊരു പള്ളിയിൽ ഇടവക വികാരിയായിരിക്കുന്ന സമയത്താണ് അത് തയ്യാറാക്കപ്പെട്ടത്. അതിൻ്റെ ഇത് 3 പതിപ്പാണിത്. കേരള കത്തോലിക്ക മെത്രാന്മാർ എന്നെ യുവപ്രതിഭയായിട്ട് അംഗീകരിച്ച സന്തോഷം കൂടി പങ്കുവയ്ക്കുന്ന ഗ്രന്ഥമാണിത്. നമുക്ക് അത്യാവശ്യം സുവിശേഷങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വ്യാഖ്യാനം, അതാണ് അത് അതിൻ്റെ ഉള്ളടക്കം. അത് വായിച്ച് ആഴത്തിലേക്ക്, വചനത്തിന് ആഴത്തിലേക്ക് പ്രവേശിക്കാനുള്ള നല്ല ഒരു ആമുഖ പഠനമായിരിക്കും അത്. കൂതാശകൾക്ക് തിരുവചനങ്ങളിൽ, 7 കൂതാശകൾക്ക് തിരുവചനങ്ങളിൽ അടിസ്ഥാനമുണ്ടോ എന്ന കാര്യം ദീർഘമായി ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമാണ് കൂതാശകളുടെ വേദഗ്രന്ഥ അടിസ്ഥാനം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നവർക്ക്, വേദപാഠ അധ്യാപകർക്ക്, അതുപോലെ തന്നെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്നവർക്ക്, സ്ഥൈര്യലേപനത്തിന് ഒരുങ്ങുന്നവർക്ക്, അവർക്കെല്ലാം കൊടുക്കാവുന്നതും അവരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഗ്രന്ഥമാണ് കൂതാശകളുടെ വേദഗ്രന്ഥ അടിസ്ഥാനം. ഇനി ഞാൻ പരിചയപ്പെടുന്ന 4 ചെറിയ ബുക്ക്ലെറ്റുകളാണ്. സമാന്തര സുവിശേഷ പ്രശ്നം, ഇതൊരു ചെറിയൊരു ബുക്ക്ലെറ്റാണ്. സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ മത്തായി, മർക്കോസ്, ലൂക്ക, ഈ 3 സുവിശേഷങ്ങളെയാണ് സമാന്തര സുവിശേഷങ്ങൾ എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള ബന്ധം, ആരാണ് ആദ്യം എഴുതിയത്, പിന്നീട് വന്നവർ ആ മുമ്പ് എഴുതിയത് കണ്ടോ, അത് എങ്ങനെ അവർ സ്വീകരിച്ചോ, അതിലത്തെ മെറ്റീരിയൽസ് എന്തർത്ഥത്തിലാണ്, ഏത് തരത്തിലാണ് സ്വീകരിച്ചത്, ഇങ്ങനെയുള്ള നിരവധിയായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദൈവശാസ്ത്ര പ്രശ്നമാണത്. അത് ചർച്ച ചെയ്യുന്ന ചെറിയൊരു ബുക്ക്ലെറ്റാണിത്. ഒരു എക്യുമെനിക്കൽ വർക്കാണ് അടുത്ത ബുക്ക്ലെറ്റ്. നമ്മുടെ ബിഷപ്പ് എന്നാണ് അതിൻ്റെ പേര്. തൃശ്ശൂരിലെ നെസ്റ്റോറിയൻ ബിഷപ്പായിരുന്ന പൗലോസ്മാർ പൗലോസ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സ്മരണികയാണ് അത്. ഈ സഭകളെല്ലാം ഒന്നായി തീരണം, അതാണല്ലോ എക്യുമെനിസം എന്ന് പറയുന്നത്. അതിന് സഹായിക്കുന്ന ഒരു ചുവടുവെപ്പ് എന്ന രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു സുവിനീർ തയ്യാറാക്കിയത്. ബൈബിളും ശാസ്ത്രവും അവ വൈരുദ്ധ്യമാണോ, അവ തമ്മിൽ യോജിപ്പുണ്ടോ, ഏതെല്ലാം തരത്തിൽ മനസ്സിലാക്കാൻ കഴിയും, എന്താണ് ബൈബിള്, ബൈബിൾ എങ്ങനെ വായിക്കണം, എന്താണ് ബൈബിളിൻ്റെ പ്രബോധനം എന്നെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് ബൈബിളിൻ്റെ നിറക്കൂട്ട് എന്ന് പറഞ്ഞ ഈ പുസ്തകം. ഇതൊരു ചെറിയ ബുക്ക്ലെറ്റാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഒരിക്കൽ പറഞ്ഞു, മതപരിവർത്തനത്തെക്കുറിച്ച് ദേശീയ വാദപ്രതിവാദം വേണം. അങ്ങനെയാണോ വേണ്ടത്, അതോ ദേശീയ സംവാദമാണോ വേണ്ടത് എന്നെല്ലാം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം, അതിനുള്ള ഒരു ക്രൈസ്തവ പ്രതികരണമാണ് ഡോക്ടർ ഈശാനന്ദ് വെമ്പേനി, ജെസ്യൂട്ട് വൈദികനാണ്, അദ്ദേഹം തയ്യാറാക്കി ഞാനത് പരിഭാഷപ്പെടുത്തി. ഇന്ന് മതപരിവർത്തനം എന്നുള്ള വലിയ വിഷയമാണ്. ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഈ പുസ്തകം നമുക്കൊരു ഹാൻഡ് ബുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും സാധിക്കും. എൻ്റെ ആദ്യത്തെ പുസ്തകം വിതയ്ക്കപ്പെട്ട വചനം, അതിനൊരു കോംപ്ലിമെൻ്ററി വോള്യമാണ് ഈ വിതക്കാരൻ്റെ വചനം. വിതക്കപ്പെട്ട വചനത്തിൽ ഒരു വസ്തുതയും ഇതിനകത്തില്ല, പ്രത്യേകത അതിൻ്റെ കെട്ടുമട്ടുമാണ്.
അതായത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വരെയുള്ള ആ എല്ലാ ഖണ്ഡങ്ങൾക്കുമുള്ള ചെറിയ പ്രസംഗക്കുറിപ്പുകളും പിന്നെ പ്രസംഗ സഹായിയുമാണ് വിധക്കാരൻ്റെ വചനം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വ്യാഖ്യാതൻ്റെ ബൈബിള്, അതായത് മെത്രാന്മാർ അവാർഡ് നൽകിയ, KCBC അവാർഡ് നൽകിയ ആ പുസ്തകത്തിൻ്റെ ഒരു സംഗ്രഹ രൂപമാണ്. അപ്പോൾ അതിലെ വസ്തുതകൾ ഇതിനകത്ത് കാണും. അത് 4 വോളിയമാണ്, ഇതൊറ്റ വോളിയമാണ്. അപ്പോൾ അതിലത്തെ പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം സംഗ്രഹിച്ച് ഒരു അച്ഛന്മാർക്ക് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ വചന പ്രഘോഷകൾ കൈകാര്യം ചെയ്യാനോ കുടുംബ സമ്മേളനങ്ങളിൽ കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടി അങ്ങനെ സംഗ്രഹ രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. യോഹന്നാൻ ചോദിച്ചിട്ട് 4:27 ശിഷ്യന്മാർ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട്, അവൻ എന്താണ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്, അവൻ എന്താണ് സ്ത്രീയിൽ നിന്ന് വേണ്ടത്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഗ്രന്ഥമാണ് വൈ ആർ യു സ്പീക്കിംഗ് വിത്ത് എ വുമൺ, നീ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്. ഇത് യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ആഴമേറിയൊരു പഠനമാണ്. എൻ്റെ ഡോക്ടറൽ തീസിസ് ആണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഒരു ഘടന, അതിൻ്റെ ഒരു അജണ്ട, അതിൽ ഈ സമരക്കാര സ്ത്രീയുമായുള്ള സംഭാഷണത്തിൻ്റെ അതിൻ്റെ പൊരുളെന്താണ്, ദൈവശാസ്ത്രം എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ പ്രേക്ഷിത ശാസ്ത്രം മിസിയോളജി, പിന്നെ സഭാശാസ്ത്രം. ഈ സഭാശാസ്ത്രം ഒരു എൻ്റെ ഒരു കൺട്രിബ്യൂഷനാണ്. സഭകളുടെ കൂട്ടായ്മയാണ്. കത്തോലിക്ക സഭയിൽ 24 സഭകളുണ്ട്. ഈ 24 സഭകൾ അവളുടെ സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. അതിന് തിരുവചനത്തിൽ അടിസ്ഥാനമുണ്ടോ? സഭകളുടെ കൂട്ടായ്മയാണ്, അതിന് തിരുവചനത്തിൽ അടിസ്ഥാനമുണ്ടോ? ഉണ്ട് എന്ന് ശക്തമായി വാദിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു വേറൊരു ഒരു പതിപ്പ്, അതായത് ജർമ്മൻകാർ ജർമ്മനിയിൽ, ഇംഗ്ലീഷിലാണെങ്കിലും ജർമ്മനിയിലിറക്കി, അതാണ് അതിൻ്റെ പേര് വൈ ആർ യു സ്പീക്കിംഗ് വിത്ത് എ വുമൺ. അതായത് ഇത്രയും വിപ്ലവാത്മകമായ ഒരു കൺട്രിബ്യൂഷൻ ആയതുകൊണ്ടാണ് ജർമ്മനിയിൽ അവരിങ്ങനൊരു പതിപ്പ് തയ്യാറാക്കിയത്. ഇച്ചിരി കട്ടിയാണെങ്കിലും നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലിറ്റർജിയുടെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സഭകളുടെ കൂട്ടായ്മയാണ് എന്ന കാര്യത്തിന് തിരുവചനത്തിൽ ശക്തമായ ആഴം തെളിയിക്കുന്ന, അതും മാർപ്പാപ്പയുടെ കീഴിലുള്ള സെമിനാരിൽ ഞാൻ ഡിഫൻഡ് ചെയ്ത ഒരു ഡോക്ടറൽ തീസിസ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവർ അത് വായിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമാന്തര സുവിശേഷങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു, മത്തായി മർക്കോസ് ലൂക്ക, ആ 3 സുവിശേഷങ്ങൾ പഠിപ്പിക്കാനായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് സിനാപ്റ്റിക് ഗോസ്പെൽസ്. ഇന്ത്യയിലും വിദേശത്ത് പല സെമിനാരികളിലും ഇതൊരു ടെക്സ്റ്റ് ബുക്കാണ്. നമ്മുടെ നാട്ടിലും ഇത് വായിക്കാനും, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതികൾ അതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് സിനാപ്റ്റിക് ഗോസ്പെൽസ്. ആ സിനാപ്റ്റിക് ഗോസ്പെൽസിലെ ഓരോ മത്തായി മർക്കോസ് ലൂക്ക, അതിൽ മർക്കോസിനെ സുവിശേഷത്തിൽ മാത്രമായിട്ട് വളരെ വിപുലീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എഫാത്ത ഗോസ്പിൾ ഓഫ് മാർക്ക്. ഇതെൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് ഈ കവർ പേജ്. ഇതിനകത്ത് മർക്കോസിനെ സുവിശേഷം മുഴുവൻ നമ്മൾ ആഴത്തിൽ ചർച്ച ചെയ്യുകയാണ്. മാത്രമല്ല ഈ സീരീസ് ഈ എഫാത്ത, അടുത്തത് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു വ്യാഖ്യാനം വരും എമ്മാനുവേൽ, പിന്നെ ലൂക്കായുടേത് എവദോക്കിയ, പിന്നെ യോഹന്നാൻ്റെത് എൻ ആർ ഹേ, പിന്നെ വെളിപാട് പുസ്തകം എർഹോമായി. വെളിപാട് പുസ്തകത്തിൻ്റെ ഗ്രന്ഥം ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സീരീസിൽ ഈ ഒരു ഗ്രന്ഥ പരമ്പര തന്നെ നമ്മൾ ഇറക്കുകയാണ്. അതിൽ 1-ാം വാല്യമാണ് എഫാത്ത ഗോസ്പിൾ ഓഫ് മാർക്ക്. മർക്കോസിനെ സുവിശേഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ, ഒരു പക്ഷേ ഇതിൻ്റെ പോളിഷ് എഡീഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഊഹിക്കാം. എന്നെപ്പോലെ ഒരു വിദേശത്ത് പഠിക്കാത്ത ഒരു ആൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വിദേശങ്ങളിലൊക്കെ തർജ്ജമ ചെയ്ത് ഇറക്കുന്നെങ്കിൽ അപ്പോൾ അതിനല്പം ക്വാളിറ്റി ഉണ്ടാകുമെന്നല്ലേ എൻ്റെ അർത്ഥം. അതിനാൽ ഇവിടെയും അത് വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഈ സീരീസിലെ പുസ്തകത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു എൻ ആർ ഹേ ഇൻ ദ ബിഗിനിങ്. അതിൻ്റെ ഒരു പ്രൈമറി എഡിഷൻ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, റീഡിങ് ദ ഫോർത്ത് ഗോസ്പൽ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു റിവൈസ്ഡ് എഡിഷനാണ് ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ദ ബിലവഡ് ഡിസൈപ്പിൾ. ഇനി ഞാൻ ഒന്നുകൂടി പരിഷ്കരിച്ച് ഇറക്കുമ്പോഴാണ് ഈ പേര് പറഞ്ഞത് എൻ ആർ ഹേ ഗോസ്പൽ ഓഫ് ജോൺ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു ഇത് 2 പ്രാവശ്യം അത് ഇറങ്ങിക്കഴിഞ്ഞതാണ്. പക്ഷേ ഒന്നുകൂടി നമ്മൾ പരിഷ്കരിച്ചിട്ടാണ് 3-ാം പതിപ്പ് ഇറക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനിയും പിറക്കാത്ത വചനം, ഇതും വളരെയധികം കോപ്പികൾ വിറ്റഴിഞ്ഞ് പോയിട്ടുള്ളതാണ്. ഇത് 4-ാം പതിപ്പാണ്. ലത്തീൻ സഭ, സീറം മലബാർ, സീറം മലങ്കര, ഈ 3 സഭകളിലെയും വേദപഞ്ചാംഗം അല്ലെങ്കിൽ വേദപാഠകം, അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന പ്രസംഗക്കുറിപ്പുകളാണ് ഇനിയും പിറക്കാത്ത വചനം. എന്തിനാണ് 3 സഭകളെയും ഒരുമിച്ച് ചോയ്സസ്, അതായത് 3 സഭകൾക്കാണെങ്കിലും ഒരേ തിരുവചനമാണ്, അപ്പോൾ ഒരേ തിരുവചനത്തിന് പല പ്രസംഗങ്ങൾ പല വീക്ഷണത്തിൽ കാണാം. അപ്പോൾ ഒരു അച്ഛന് ഒരു ഇടവകയിൽ പല വർഷങ്ങളിരുന്നാലും ഒരു പ്രസംഗം ആവർത്തിക്കേണ്ടി വരില്ല, ആ തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. മാത്രമല്ല മറ്റ് സഭകളെക്കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. 3-ാം സംഗതി 7 മിനിറ്റ് പ്രഭാഷണങ്ങൾ.
ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നപ്പോഴാണ് പള്ളി പ്രസംഗം 7 മിനിറ്റാക്കി നിജപ്പെടുത്തണം എന്നൊക്കെ ഒരു പ്രചാരമുണ്ടായത്. അതിനും വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ സജസ്റ്റ് ചെയ്തതാണ് 7 മിനിറ്റ് പ്രഭാഷണങ്ങൾ. അപ്പോൾ നമ്മുടെ ഈ പെട്ടെന്നൊരു വചനം വ്യാഖ്യാനിക്കാനായിട്ട് വളരെ സഹായിക്കുന്ന, വളരെയധികം സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഇനിയും പിറക്കാത്ത വചനം. ബൈബിൾ സപ്തവർണ്ണങ്ങളിൽ എന്നൊരു പുസ്തകമാണ് അടുത്തത്. ഇച്ചിരി കോസ്റ്റ്ലിയാണ്, കാരണം ഇത് മുഴുവൻ കളർ പ്രിൻ്റാണ്, ഇതിനകത്ത് മുഴുവൻ കളർ ചിത്രങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഒരു ആർട്ട് കാർഡിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ബൈബിൾ മുഴുവൻ 365 ദിവസങ്ങൾ കൊണ്ട് പഠിക്കാവുന്ന തരത്തിലും അതിനുള്ള അതിന് സഹായകമായ മാപ്പുകളും ചിത്രങ്ങളുമൊക്കെ ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കവർ പേജ് തന്നെ സാൽവദോർ ദാലിയുടെ ഒരു പെയിൻറ്റിംഗ് ആണ്. അവൻ്റെ തല ഹൃദയത്തിലാണ്, അവൻ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു ചിത്രമാണ് അതിൻ്റെ കവർ പേജ് തന്നെ. അങ്ങനെ നമുക്ക് ഈ ആദ്യ കുർബാനയ്ക്ക് പഠിക്കുന്നവർക്ക്, സ്ഥൈര്യലേപനത്തിൽ പഠിക്കുന്നവർക്കൊക്കെ സമ്മാനമായി കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം. ബൈബിൾ 365 ദിവസം കൊണ്ട് പഠിക്കാവുന്ന തരത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്ന ഗ്രന്ഥം. അടുത്തത് കൊച്ച് ചെറിയ പുസ്തകങ്ങളാണ്, ലീഫ്ലെറ്റുകൾ. ബൈബിളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ 41 പേരുണ്ട്. അതിൽ 6 കഥാപാത്രങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് ഓരോ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ഞാൻ ആദാം, ഭൂമിയിലെ ദൈവം. നോഹ, ദൈവത്തോടൊപ്പം നടന്നവൻ. അബ്രാഹം, ദൈവം ശത്രുപക്ഷത്തെങ്കിൽ. യാക്കോബ്, ദൈവത്തോട് മല്ലിട്ട് ജയിച്ചവൻ. ജോസഫ്, ദൈവത്തിൻ്റെ ഭാവിയിലേക്ക് ഉറ്റുനോക്കിയവൻ. ഇങ്ങനെ 5 എണ്ണമാണ് ഞാൻ തയ്യാറാക്കിയത്. എൻ്റെ ശിഷ്യനായിരുന്ന എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ടോം ഇറമ്പിൽ ഒരെണ്ണം തയ്യാറാക്കിയിട്ടുണ്ട് ജോബിനെക്കുറിച്ച്. അങ്ങനെ 6 ഗ്രന്ഥങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ബൈബിളിലെ കഥാപാത്രങ്ങൾ സീരീസിൽ. ഞാൻ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പഠിപ്പിച്ചിരുന്നു. മൈസൂരിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഒരു ഫ്രാൻസിൽ നിന്നൊരു ഗ്രൂപ്പ് വന്നു. അപ്പോൾ അവൻ്റെ ക്ലാസ്സെല്ലാം കേട്ടപ്പോൾ ഓരോ ദിവസം ധ്യാനിക്കാനായിട്ട് അച്ഛൻ്റെ ചില റിഫ്ലക്ഷൻസ് വേണമെന്ന് അവരാവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ തയ്യാറാക്കിയ ഒരു ഗ്രന്ഥമാണ് വിസ്പറിങ്സ് ഫ്രം ദ ക്ലൗഡ്സ്, 365 ഡേയ്സ് റിട്രീറ്റ് വിത്ത് ഫാദർ ജോസ് മാണിപ്പറമ്പിൽ. എൻ്റെ കൂടെ നിങ്ങൾ ഓരോ ദിവസം നടക്കുകയും ഞാൻ ഓരോ സന്ദേശം നിങ്ങൾക്ക് തരികയും ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന മട്ടിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്, വിസ്പറിങ്സ് ഫ്രം ദ ക്ലൗഡ്സ്. സത്ന, മധ്യപ്രദേശ് സത്നയിൽ സെൻറ് എഫ്രൈംസ് തിയോളജിയിൽ ഞാൻ പ്രൊഫസറായിരുന്നു. അവിടെ എൻ്റെ സ്റ്റുഡൻസ് തയ്യാറാക്കിയ പ്രസംഗങ്ങൾ, അത് ഞാൻ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ ഗ്രന്ഥമാണ് വേർഡ് ഓൺ ദ വേ സൈഡ്, വഴിയരികിലെ വചനം. ആ വഴിയരികിലെ വചനം എന്ന ഗ്രന്ഥത്തിന് ഒരു പോളിഷ് പതിപ്പുണ്ട്, ദ വേർഡ് ദാറ്റ് ഫെൽ ഓൺ ദ റോഡ് സൈഡ് എന്നാണ് അതിൻ്റെ ആ ഗ്രന്ഥത്തിൻ്റെ പേര്. ഇത് ആ വേർഡ് ഓൺ ദ വേ സൈഡിൻ്റെ പോളിഷ് പതിപ്പാണ്. പുതിയ നിയമത്തിൽ മറിയത്തെക്കുറിച്ച് 32 പരാമർശങ്ങളുണ്ട്. ആ 32 പരാമർശങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിൻ്റെ വെളിച്ചത്തിൽ ആ 32 പരാമർശങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് പുതിയ നിയമത്തിലെ മറിയം, 111 പ്രഭാഷണങ്ങൾ. അതിൽ 53 ആത്മീയ പ്രഭാഷണങ്ങളും 58 ദൈവശാസ്ത്ര പ്രഭാഷണങ്ങളുമാണ്. ആത്മീയ പ്രഭാഷണങ്ങൾ നമുക്ക് പള്ളിയിലൊക്കെ പറയാം, അതായത് പൊതുജ്ഞാനത്തിന് പറയാം. ദൈവശാസ്ത്ര പ്രഭാഷണങ്ങൾ ഒരു ക്ലാസ് മുറിയിലേ പറയാൻ പറ്റൂ. എന്തുകൊണ്ടാണ്? പള്ളിയിൽ നമുക്ക് തിരിച്ച് ചോദിക്കാൻ, അച്ഛനോട് ചോദിക്കാനായിട്ട്, ചോദ്യം ചോദിക്കാനായിട്ട് അവസരമില്ല. ക്ലാസ്സിലത് സാധിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടായാൽ ചോദിക്കാൻ സാധ്യത ഒരുക്കുന്നതിനാണ് ദൈവശാസ്ത്ര പ്രഭാഷണങ്ങൾ പള്ളിയിലല്ല പറയേണ്ടത്, ക്ലാസ് മുറിയിൽ പറയണം. പള്ളിയിൽ 7 മിനിറ്റ് നേരം കൊണ്ട് നമുക്കിതെല്ലാം അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ബൈബിൾ ക്ലാസ്സുകളിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന മറിയത്തെക്കുറിച്ചുള്ള വളരെ ആഴമേറിയതും എന്നാൽ ലാളിത്യം ആർന്നതുമായ പുസ്തകമാണ് പുതിയ നിയമത്തിലെ മറിയം, 111 പ്രഭാഷണങ്ങൾ. അടുത്തൊരു ഗ്രന്ഥമാണ് സചിത്ര ചരിത്ര ബൈബിൾ. ഇത് ബൈബിൾ സപ്തവർണ്ണങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ ആ ഗ്രന്ഥത്തിലുള്ള ഒന്നും ഇതിനകത്തില്ല. ഇതിനകത്തുള്ളത് ഗുസ്താവ് ദോറെ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് കലാകാരൻ്റെ കലാസൃഷ്ടികളും ഇപ്പുറത്തെ ബൈബിൾ വചനവും അവരുടെ താഴെ എൻ്റെ ഒരു വ്യാഖ്യാനവുമാണ്. ഈ ഗുസ്താവ് ദോറയുടെ പെയിൻറ്റിംഗ് എല്ലാം ഉപയോഗിക്കാൻ നമ്മൾ പെർമിഷൻ വാങ്ങിച്ച് തയ്യാറാക്കിയിരിക്കുന്നതാണ് സചിത്ര ചരിത്ര ബൈബിൾ. അടുത്തത് ഇംഗ്ലീഷ് പുസ്തകമാണ് സ്റ്റോറി ഓഫ് ദ ക്രോസ്, ഹാർട്ട് ഓഫ് സെൻറ്റ് പോൾസ് സ്പിരിച്വാലിറ്റി. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ജീവചരിത്രം, ഒരു ചെറിയ ബ്രീഫ് ആയിട്ടുള്ള ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത യാത്രകൾ, പിന്നെ അദ്ദേഹം എഴുതിയ ലേഖനങ്ങളുടെ അടിസ്ഥാനത്തിലും
അദ്ദേഹത്തെക്കുറിച്ച് ലൂക്ക് എഴുതിയിരിക്കുന്ന അപ്പോസ്തല നടപടി അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥമാണ് സ്റ്റോറി ഓഫ് ദ ക്രോസ്. ഈ സ്റ്റോറി ഓഫ് ദ ക്രോസ് കൊരിന്തസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലുള്ള പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന ഒരു വചനമാണ് കുരിശിൻ്റെ കഥ. കുരിശിൻ്റെ കഥ നമ്മൾ പുതിയ നിയമത്തിൽ അപ്രാമാണിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ഉദാഹരണം തോമസിൻ്റെ സുവിശേഷം, പിന്നെ യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം, അങ്ങനെയുള്ള നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ 12 ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഇത്. തോമസിൻ്റെ സുവിശേഷം, ഫീലിപ്പോസിൻ്റെ സുവിശേഷം, സത്യത്തിൻ്റെ സുവിശേഷം, തോമസിൻ്റെ ശൈശവ സുവിശേഷം. തോമസിൻ്റെ പേരിലാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ശൈശവ ജീവിതമാണ് അതിൻ്റെ ഉള്ളടക്കം. ഈജിപ്തിൽ നിന്നും തിരിച്ചെത്തിയ തിരുക്കുടുംബം, പിന്നെ അത് ഏഴ് വയസ്സുള്ളപ്പോൾ തിരിച്ചെത്തിയെന്നാണ് ഈ പുസ്തകം പറയണേ. 12 വയസ്സ് വരെ, അപ്പോൾ 7 മുതൽ 12 വയസ്സ് വരെ യേശു എവിടെയാണ് എന്താണ് ചെയ്തിരുന്നത് അതെല്ലാം അവതരിപ്പിക്കുന്നതാണ് ഈ തോമസിൻ്റെ ശൈശവ സുവിശേഷം. യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ പേര്, പെട്ടെന്ന് നമ്മൾ പറയും യോവാക്കിം അന്ന. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ അറിവ് കിട്ടിയത്? അത് കിട്ടിയത് ഈ യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ്. പത്രോസിൻ്റെ സുവിശേഷം, യൂദാസിൻ്റെ സുവിശേഷം, മറിയത്തിൻ്റെ മക്തല മറിയത്തിൻ്റെ സുവിശേഷം, മർക്കോസിൻ്റെ രഹസ്യ സുവിശേഷം, പിന്നെ യേശു നരകത്തിലേക്ക് ഇറങ്ങിയെന്ന് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട്. യേശു നരകത്തിൽ ചെന്നിട്ട് എന്താണ് ചെയ്തത്, അവിടെ എന്താ സംഭവിച്ചത്, അതെല്ലാം അവതരിപ്പിക്കുന്ന അപ്രാമാണിക ഗ്രന്ഥമാണ് നിക്കോദമസിൻ്റെ സുവിശേഷം. അതിന് മറ്റൊരു പേരുണ്ട് പീലാത്തോസിൻ്റെ നടപടികൾ, അതെല്ലാം വിശദീകരിക്കുന്ന സംഗതിയാണിത്. മാത്രമല്ല കുരിശിൻ്റെ വഴിയിൽ വേറോനിക്ക യേശുവിൻ്റെ തിരുമുഖം തുറക്കുന്ന രംഗമുണ്ട്. അതൊക്കെ വരുന്നത് ഈ അപ്രാമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ്. സോളമൻ്റെ ഗീതങ്ങൾ, പിന്നെ സിബിലിൻ്റെ അരുളപ്പാടുകൾ. ഇപ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന പള്ളി സിസ്റ്റൈൻ ചാപ്പൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മീക്കളാഞ്ചലോ ഒരു സിബിലിൻ്റെ പടം വരച്ച് വെച്ചിട്ടുണ്ട്. ആ സിബിലിൻ്റെ പടം തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഗ്രന്ഥത്തിൻ്റെ കവർ പേജായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്, സിബിലിൻ്റെ. എന്തുകൊണ്ടാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന പള്ളിയിൽ ഒരു സിബിലിൻ്റെ പടം? അപ്പോൾ ഈ സിബിലിൻ്റെ അരുളപ്പാടുകളും ക്രിസ്തുധർമ്മം തമ്മിൽ എന്താണ് ബന്ധം, അതൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. ഈ 12 ഗ്രന്ഥങ്ങളും ഒറ്റ പുസ്തകമായിട്ടും അവൈലബിളാണ്. രഹസ്യ സുവിശേഷങ്ങൾ എന്ന പേരിൽ, സീക്രട്ട് ഗോസ്പെൽസ്. കത്തോലിക്കർ, ക്രിസ്ത്യാനികൾ ഈ അപ്രാമാണിക ഗ്രന്ഥങ്ങളെ എങ്ങനെ സമീപിക്കണം, എന്തുകൊണ്ടാണ് അവയെ അപ്രാമാണികം എന്ന് പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ട് അവയെ ബൈബിൾ സ്വീകരിച്ചില്ല, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളൊക്കെ ഞാനത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ പറയുന്നതാണ്.